ഈ ഒരു അയില മസാല പുരട്ടി വെച്ചിരുന്നേ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളൊരു സ്പെഷ്യൽ മസാലയിലാണ് ഈ ഒരു അയില മസാല പുരട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല കുറിയ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അയിലക്കറി, ഇത് രണ്ടും കൂട്ടിയിട്ട് പിന്നെ ഒന്ന് രണ്ട് ചെറിയ ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ദിവസത്തെ ഊണിൻ്റെ വിശേഷമാണ്. കുറച്ച് അയില മേടിച്ചിട്ടുണ്ട്, ഫ്രഷാണ്, പക്ഷെ കുറച്ച് ഒലഞ്ഞിട്ടുണ്ട്. അയില എപ്പോഴും ഒലഞ്ഞതാണ് നല്ലതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ ഫ്രഷ് ആവുകയും വേണം. മീനിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല കേട്ടോ, എങ്കിലും എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് കഴിച്ചു നോക്കിയപ്പോൾ ഇവിടെ കിട്ടാറിൽ വെച്ചിട്ടുള്ള നല്ലൊരു മീനായിട്ട് തന്നെ തോന്നിയത്. നമുക്ക് ആദ്യം മീൻ മസാല പുരട്ടിക്കാം. 9 അയിലയിൽ 4 എണ്ണം വറുക്കാനും 5 എണ്ണം കറി വയ്ക്കാനും തീരുമാനിച്ചു. ആദ്യം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളി പൊടിച്ചതാണ്, അതില്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ച് അരച്ച് ചേർത്താലും മതി. വേറെ ഇഞ്ചും നമ്മൾ ചേർക്കുന്നില്ല. ഈ എല്ലാ പൊടികളും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട്, വെള്ളത്തിലല്ല കേട്ടോ നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നത്, പച്ച വെളിച്ചെണ്ണയിലാണ് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് മീൻ വറുത്ത് നോക്കിക്ക്, ഒരു പ്രത്യേക സ്വാദാട്ടാ ഇത്. ആബിദ റഷീദ് എന്ന് പറഞ്ഞ ഒരു ഇത്താളെ ചാനലിൽ ഇത്ത പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. എന്നും ഇങ്ങനെ ചെയ്യാറൊന്നുമില്ല, വല്ലപ്പോഴും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അസാധ്യ സ്വാദാണ്, ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണല്ലോ ഒന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെ എണ്ണയിൽ മസാല പറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക നല്ല കേട്ടോ, ഭയങ്കര ഡ്രൈ ആയിട്ട് മാറും. നമ്മൾ മീൻകറി വെക്കാനായിട്ട് മുന്നേ മസാല പറ്റിയിട്ട് ഒന്ന് പുറത്തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കേണ്ട. 1.5 കപ്പ് നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുത്തു വയ്ക്കാം, 1-ാം പാലും 2-ാം പാലും. ചട്ടിയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 ചുവന്നുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും നടുകയത്. നമ്മൾ നാടൻ ഇട്ടുള്ളത്, നാടൻ തന്നെ വേണമെന്നില്ല. പിന്നെ നമുക്കൊരു കൂട്ടുണ്ടാക്കണം. 1 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ചാലിച്ചിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. 1.25 കപ്പ് നമ്മൾ 1-ാം പാൽ എടുത്തിട്ടുണ്ട്, നേരത്തെ കാണിച്ച നാളികേരത്തിൽ നിന്ന്. 1 കപ്പ് നിറച്ച് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ. കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും നല്ലത്. ഞെരുവ് പേടിയുള്ളവരാണ് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാറില്ല എന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിയാലും മതി. കുറച്ച് പച്ചമാങ്ങ ഉണ്ടായുള്ളൂ, പച്ചമാങ്ങ 3 എണ്ണം വാങ്ങിയിൽ 2 എണ്ണം നല്ലപോലെ മൂത്തതുകൊണ്ട് കുറച്ച് മധുരം കയറിയിട്ടുണ്ടായിരുന്നു, സംഭവം സെറ്റാക്കാൻ പറ്റില്ല. കുറച്ച് പച്ചമാങ്ങി കുറച്ച് കുടമ്പുളിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പച്ചമാങ്ങ മാത്രം ഇട്ട് വെക്കണമെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അയിലല്ലേ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തള വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തള വന്നു കഴിഞ്ഞാൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ കഴുകി വൃത്തിയിച്ചിട്ടുള്ള അയിലും കൂടി ചേർത്തിട്ടുണ്ട്. അയില ചെറിയ രീതിക്കൊന്ന് വരഞ്ഞിട്ടുണ്ടേ, മസാലയൊക്കെ ഒന്ന് ഉള്ളിലൊന്ന് പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. നമ്മൾ സാധാരണ മീൻ വറക്കാൻ വരഞ്ഞ പോലെ ഒന്നും വരഞ്ഞിട്ടില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോഴും നമ്മൾ തീ കൂട്ടി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ കണക്കിന് ചാറൊക്കെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ കറി സെറ്റായി. ഇനി ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാറുണ്ട്, സാധാരണ നമ്മൾ തൃശ്ശൂരുകാർ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഉള്ളി കാച്ചൽ. മീൻകറി ഉണ്ടാക്കി അപ്പം തന്നെ നമ്മൾ കാച്ചെടുക്കാറുണ്ട്, എൻ്റെ അമ്മയായാലും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായാലും. പക്ഷേ ഞാനെപ്പോഴും മീൻകറി ആദ്യം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കഴിക്കണ നേരത്തെ ഉള്ളി കാച്ചൊഴിക്കാറുള്ളൂ. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് തൃപ്തി. ഒരു പക്ഷേ ആദ്യമേ കാച്ചൊഴിക്കണത് ഔട്ട രുചി. പക്ഷേ ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാറ്, 1-5 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതുമേലെ ഒഴിച്ച് നമ്മൾ ആ സമയത്ത് കഴിക്കുക ചെയ്യാം. എന്തായാലും മീൻകറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. മീൻ വറുത്തെടുക്കുമ്പോൾ നമ്മൾ അധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണയിലാണ് മുരിച്ചെടുക്കുന്നത്. കുറേ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടേ വറുത്തെടുക്കുമ്പോൾ മസാലയൊക്കെ അതൊന്ന് പോണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ മിക്കപ്പോഴും മീൻ വറുത്തെടുക്കാറ്. ഈ തരത്തിലെ മസാല പുരട്ടി ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുതേ, മസാല പെട്ടെന്ന് ഡ്രൈ ആവും. എനിക്ക് 1-2 പ്രാവശ്യം അനുഭവം ഉള്ളതുകൊണ്ടാണ് പിന്നീട് ഞാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാറുണ്ട്. അധികം മുരിക്കാനാണ് ഞാൻ തിരിച്ചിട്ടിട്ടുള്ളത്. അതിൻ്റെ മേലേക്ക് ബാക്കി വന്നിട്ടുള്ള മസാല വീണ്ടും പുരട്ടി കൊടുക്കുകയാണ്. മീൻ മസാല പുരട്ടുമ്പോൾ എപ്പോഴും കുറച്ച് എക്സ്ട്രാ ഞാൻ ഉണ്ടാക്കാറുണ്ട്, ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മീനും നല്ലപോലെ മുരിച്ച് വറക്കുന്നവർ അങ്ങനെ ചെയ്തോ, പക്ഷേ ഞാൻ അധികം മുരിച്ച് വറക്കാറില്ല. എന്തായാലും നമ്മളെ മീൻ വറുത്തും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് വിളമ്പാം. വാഴയിലയിൽ ചോറ് വിളമ്പി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇന്നും നമ്മൾ വാഴയിലൊന്നും അല്ലാട്ട ചോറ് വിളമ്പാറ്. ഇന്ന് വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വാഴ എടുത്ത് വയ്ക്കാറുണ്ടെന്ന് മാത്രം. ചോറ് വിളമ്പി, പിന്നെ തലേദിവസത്തെ കായപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീനും പച്ചമുളകും ചമ്മന്തി, പിന്നെ നമ്മുടെ അടിപൊളി നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മീൻകറി. കറി കാണുമ്പോൾ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തളം കിട്ടി നിൽക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അത് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ടും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്ര വെളിച്ചെണ്ണ ചേർക്കാൻ ഇഷ്ടമില്ല അന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചാൽ മതി. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആരും വിമർശിക്കാൻ വരല്ലേ. പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, പബ്ലിക്കിന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടുന്നതും. പക്ഷേ എന്ന് വെച്ചിട്ട് കമൻറ്റിൽ എന്തും എഴുതാമെന്ന് ആരും വിചാരിക്കരുത്. നമ്മളും തിരിച്ചു മറുപടി പറയും. നമ്മൾ തിരിച്ചു മറുപടി പറയുമ്പോൾ അത് പാടില്ല എന്ന് വാശി പിടിക്കാനും പാടില്ല. അങ്ങനൊരു അപേക്ഷയുണ്ട്.